വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മുകേഷും ഏതിൽ ദേവികയും വേർപിരിയുമ്പോൾ മലയാളികൾ ഒന്നടങ്കം പറഞ്ഞത് മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്നാണ്. ഇപ്പോൾ മുകേഷിന്റെയും ദേവികയുടെയും വിവാഹമോചന വാർത്തകൾ എത്തുമ്പോൾ അതിനൊപ്പം തന്നെ സരിതയുടെ പ്രതികരണവും വൈറലായി മാറുകയാണ്. ഇപ്പോൾ യു എ ഇയിലാണ് സരിത മകനും ഡോക്ടറുമായ ശ്രാവണിനൊപ്പം താമസിക്കുന്നത്. മുകേഷുമായുള്ള ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ ഇനിയും സരിത മറന്നിട്ടില്ല. താനുമായുള്ള വിവാഹബന്ധം നിയമപരമായി വേർപിരിയാതെയാണ് മുകേഷ് മേതിൽ ദേവികയെ വിവാഹം ചെയ്തത്. അതാണ് സരിതയ്ക്ക് ഇപ്പോഴും പറയാനുള്ളത്. സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്ത, അവരെ ദ്രോഹിക്കുന്ന ക്രൂരനായ മനുഷ്യനാണ് മുകേഷ്. വിവാഹം കഴിഞ്ഞതുമുതൽ അയാൾ എന്നെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു എന്ന് തുറന്നു പറഞ്ഞ ആളാണ് സരിത. മാനസികമായും ശാരീരികമായും മുകേഷ് ഒരുപാട് പീഡിപ്പിച്ചു. മുകേഷ് കടുത്ത മദ്യപനാണ്. അന്യ സ്ത്രീകളെ പോലും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. അവരെല്ലാം കുടുംബജീവിതം നയിക്കുന്നവരാണ് എന്നതിനാൽ പേര് വെളിപ്പെടുത്തുന്നില്ല. ലോകത്ത് മറ്റൊരു സ്ത്രീയും എന്നെ പോലെ സ്വന്തം ഭർത്താവിൽ നിന്ന് പീഡനം ഏറ്റിട്ടില്ല. മുകേഷ് വീണ്ടും വിവാഹിതനായത് ഞാൻ ടെലിവിഷനിലൂടെയാണ് അറിഞ്ഞത് എന്നും 2016 രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സരിത തുറന്നടിച്ചിരുന്നു. സ്വന്തം കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്തയാൾ എങ്ങനെയാണ് നാടിന്റെ ജനപ്രതിനിധിയാകുക എന്നതായിരുന്നു സരിത ഉന്നയിച്ച അന്നത്തെ പ്രധാന ചോദ്യം. മുകേഷിന്റെ സഹോദരിയും പണത്തോട് ആർത്തി കാണിക്കുന്നവരാണ്. തന്റെ മക്കളെ നോക്കാൻ സഹോദരിക്ക് ശമ്പളം നൽകാൻ പോലും മുകേഷ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതാവ് ഓ മാധവനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ആദ്യ നാളുകളിൽ മൗനം പാലിച്ചത്. നടിമാർക്ക് ശബ്ദം നൽകിയ സമ്പാദ്യം കൊണ്ട് കഷ്ടപ്പെട്ടാണ് ഞാൻ മക്കളെ പഠിപ്പിച്ചത്. കുട്ടികളുടെ അച്ഛനെന്ന നിലയിൽ മാനസികമായോ സാമ്പത്തികമായോ ഒരു പിന്തുണയും മുകേഷിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഒരുപാട് ദേഹോപദ്രവവും ഏറ്റിട്ടുണ്ട്. ഇപ്രകാരം തന്നെ മർദ്ദിക്കുന്നത് മക്കൾ കാണാതിരിക്കാനാണ് കുട്ടികളെ ബോർഡിംഗിലാക്കിയത്. മുകേഷിനെതിരെ ഒരു വാർത്തയും പുറത്തു വരാതിരിക്കാൻ കേരളത്തിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ടെന്നും സരിത അന്ന് വെളിപ്പെടുത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.